वचनामृतम्। യഹൂദന്മൻ രാജാവായി പിറന്നവനെവിടെ? രാജകൊട്ടാരത്തിൽ ചെന്ന് അവിടെ വിദ്വാന്മാർ ചോദിച്ച ചോദ്യമാണ്, യഹൂദന്മൻ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങളവൻ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഹെരോദ് രാജാവ് ഭ്രമിച്ചുപോയി, ഞാൻ രാജാവായിരിക്കുമ്പോൾ രാജാവായി വേറൊരാൾ ഉണ്ടെന്നോ? ഇത് കഷ്ടമാണല്ലോ, ഞാനല്ലേ രാജാവ്, ഞാൻ റിയാദ് വേറെ രാജാവോ? യഹൂദന്മൻ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് അവർ ചോദിക്കുന്നത്. വിദ്വാന്മാരാണ്, പണ്ഡിതന്മാരാണ്, ജ്ഞാനികളാണ് ചോദിക്കുന്നത്. ഹെരോദ് രാജാവ് ഭ്രമിച്ചുപോയി. ഹെരോദ് രാജാവ് പറഞ്ഞു, ഇവിടെയില്ല. അല്ല, ഈ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളവനെ കണ്ടുമുട്ടുകയാണെങ്കിൽ വന്ന് ഇനി അറിയിക്കും, എനിക്കും പോയി അവനെ നമസ്കരിക്കണമല്ലോ, എനിക്കും പോയി അവനെ നമസ്കരിക്കണമല്ലോ. നമസ്കരിക്കണമെന്ന് പറയുന്ന പലരുടെയും ഹൃദയത്തിൽ സ്വാർത്ഥലാഭമാണ്, നമസ്കരിക്കണമെന്ന് പറയുന്ന പലരുടെയും ഹൃദയത്തിൽ ക്രിസ്തുവിനുള്ളതായ വൈരാഗ്യമാണ്, നമസ്കരിക്കുന്ന പലരുടെയും ഹൃദയത്തിൽ ക്രിസ്തുവിനുള്ളതായ ഇഷ്ടക്കേടാണ്, ക്രിസ്തുവിനുള്ളതായ നീരസമാണ്, ക്രിസ്തുവിനെ എങ്ങനെയും വകവരുത്തണമെന്നതായ ഉദ്ദേശമാണ്, പുറമേ നമസ്കാരമാണ്, പുറമേ പ്രാർത്ഥനയാണ്, പുറമേ അനേകം ആചാരങ്ങളുണ്ട്, അനേകം കർമ്മ പരിപാടികളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. പക്ഷേ യേശുവിനെ സ്വീകരിക്കുന്നവരല്ല, യേശു അവർക്കൊരു വിഷയമല്ല. യേശു വന്നാൽ നിങ്ങളുടെ അടിത്തറ ഇളകുമെന്നൊരു തോന്നൽ അവർ ഭയം ഹെരോദാവിനതാണ്. യേശു രാജാധിരാജൻ പിറന്നാൽ എനിക്ക് ദോഷം, എൻ്റെ രാജസ്ഥാനത്തിന് ദോഷം, എൻ്റെ രാജാധികാരത്തിന് ദോഷം, അത് ഈ ആളുകൾ ചിന്തിക്കണം. സ്വാർത്ഥലാഭമോഹികൾ അല്ലേ പലരുടെയും ഹൃദയം? അങ്ങനെയല്ലേ? ചിന്തിച്ച് നോക്കൂ, യേശു ക്രിസ്തു വന്നാൽ മദ്യപാനം മാറും, യേശു ക്രിസ്തു വന്നാൽ കൊള്ളരാത്ത ശീലങ്ങൾ മാറും, യേശു ക്രിസ്തു വന്നാൽ കഞ്ചാവ് മാറും, യേശു ക്രിസ്തു വന്നാൽ കൊള്ളരുതാത്തതായ ബന്ധങ്ങൾ മാറും, അഴുക്കായ ബന്ധങ്ങൾ മാറും, യേശു ക്രിസ്തു വന്നാൽ ദുശ്ശീലങ്ങൾ മാറും, യേശു ക്രിസ്തു വന്നാൽ വെറുക്കൂത്തുകൾ മാറും, യേശു ക്രിസ്തു വന്നാൽ സമാധാനമാണ്, അവിടെ വിശുദ്ധിയാണ്, അവിടെ സ്നേഹമാണ്. അതിന് മനസ്സില്ലാത്തവരെ യേശുവിനെ എന്നും വെറുക്കും, എന്നും ഉപദ്രവിക്കാൻ നോക്കും, എന്നും കൊല്ലാൻ നോക്കും, എന്നും യേശുവിനെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. യേശുവിനെ സ്വീകരിക്കുകയില്ലെന്ന് മാത്രമല്ല, യേശുവിനെ വധിക്കാനും ശ്രമിക്കും. ഹെരോദാവിനാണ് ശ്രമിച്ചത്. ചിന്തിക്കൂ, നാം വാസ്തവത്തിൽ ഈ യേശു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു വന്നാൽ നമ്മുടെ ജീവിതം സമാധാനം സമ്പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു ഹൃദയത്തിൽ പിറന്നാൽ നമ്മുടെ ജീവിതം ആനന്ദോല്ലസിതമാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആനന്ദോല്ലസിതം, ദൈവത്തിൻ്റെ സ്തോത്രം. ആനന്ദത്താൽ ഉല്ലാസം കൊള്ളുന്നത് നോക്കൂ, ആനന്ദം കൊണ്ട് ഉല്ലാസം കൊള്ളുന്നൊരു ജീവിതം ഇന്ന് നിങ്ങൾക്കത് വേണമെങ്കിൽ പ്രാപിക്കാം. കഴിഞ്ഞ കാല ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കി ദുഃഖിക്കേണ്ട, നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, എല്ലാം വേദനയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ക്രിസ്തു രാജാധിരാജാവായി ഹൃദയത്തിൽ വാഴും. രാജാധിരാജാവായി ക്രിസ്തു ഹൃദയത്തിൽ വാണാൽ ജീവിതം പ്രശോഭിതമാകും, ഭാവി സുരഭിലമാകും, ഭാവി ഭദ്രമാകും, ഭാവി അനുഗ്രഹീതമാകും, ഭാവി ശോഭനമാകും. വേണമോ നിങ്ങൾക്ക് യേശുവിനെ? യേശുവിനെ അന്വേഷിച്ച് വരുന്ന അനേകരുണ്ട്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ആരുമില്ല, യേശു എവിടെയെന്ന് കാണിച്ചു കൊടുക്കാൻ ആരുമില്ല, യേശുവിനെ ആർക്കും പരിചയമില്ല. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയായി തീരാൻ നമുക്ക് സാധിച്ചാൽ ഭാഗ്യം, മഹൽ ഭാഗ്യം. അന്വേഷിച്ച് വരുന്നവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുക. ഹെരോദാവിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, യേശുവിനെ വധിക്കാൻ നോക്കി. നമുക്ക് സാധിക്കണം, യേശുവിനെ കാണിച്ചു കൊടുക്കണം. എങ്ങനെ? എവിടെ? ഇതാ ഇവിടെ എൻ്റെ ഹൃദയത്തിൽ യേശു, എൻ്റെ ഹൃദയത്തിൽ. നിങ്ങൾ നോക്കൂ, എൻ്റെ ജീവിതം നിങ്ങൾ നോക്കൂ. കളവില്ല, ചതിവില്ല, അസത്യമില്ല, അലസതയില്ല, അവിവേകമില്ല, അബദ്ധങ്ങളില്ല, അഹങ്കാരമില്ല. താവേ, എൻ്റെ ഹൃദയം നിനക്കായി ഞാൻ തുറന്നു തന്നല്ലേ, എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കുന്നത് ലോകം കാണട്ടെ. അതാണല്ലോ സാക്ഷി ജീവിതം. അനേകർ അറിയട്ടെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ യേശു വസിക്കുന്നതെന്ന് അനേകർ കാണട്ടെ, അവന് യേശുവിനെ സ്തുതിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ അനേകർ വണങ്ങാൻ എൻ്റെ ജീവിതം സഹായകമായി തീരട്ടെ. എന്നെ ലാവതി ഞാൻ ചെയ്യും, യേശുവിന് വേണ്ടി എന്നെ ലാവതി ചെയ്യും. തീരുമാനിക്കാമോ? ദൈവത്തിന് സ്തോത്രം.